നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ട പ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്നോടി ചെല്ലുകയാണ്. ഓട്ട പ്രദർശനം കണ്ട ആദ്യത്തെ കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നതാണ്. ഇനി ഓഗസ്റ്റ് 14 വിഭജന ഭീതി സ്മരണ ദിനമായി അറിയപ്പെടുമെന്നതാണ് ആ മഹത്തായ പ്രഖ്യാപനം. ഒരിക്കലും മറക്കാനാകാത്ത വേദനകളാണ് ഇന്ത്യ വിഭജനത്തിലൂടെ നമ്മൾ അനുഭവിച്ചത്. നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഓഗസ്റ്റ് 14 വിഭജന ഭീതി സ്മരണ ദിനമായി ആഘോഷിക്കുന്നത് വിഭജനത്തിന്റെ ഭാഗമായി ജീവൻ ത്യാഗം ചെയ്യേണ്ടി വന്ന ആളുകളുടെ ഓർമ്മയ്ക്കായാണ് എന്നാണ് നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തത്. ഈ ദിനം നമ്മെ വിവേചനത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മുക്തരാകാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും സാമൂഹിക ഐക്യം, സാഹോദര്യം തുടങ്ങിയ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും മോദി പറയുകയുണ്ടായി. ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ വിസ്മരിച്ച ചവറ്റുകൊട്ടയിലെറിഞ്ഞ ഒരു ചരിത്ര സത്യമാണ് പ്രധാനമന്ത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ കറുത്ത അധ്യായവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഈ പ്രഖ്യാപനത്തിന്റെ ആഴവും ഒക്കെ വളരെ കൃത്യമായി കൃത്യതയോടുകൂടി തത്വമേ ന്യൂസിന്റെ എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ രാജ്യസ്നേഹികളും തീർച്ചയായും കാണണം. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ദുരന്ത ഫലങ്ങൾ മനസ്സിലാക്കണമെന്നുകൂടി ഓട്ട പ്രദർശനം അഭ്യർത്ഥിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് പറയുമ്പോൾ ഓട്ട പ്രദർശനത്തിന് ഇപ്പോൾ ഓർമ്മ വന്ന മറ്റൊരു രസകരമായ ഒരു കാഴ്ചയുണ്ട്. സ്വാതന്ത്ര്യദിനമായ നാളെ ചരിത്രത്തിൽ ആദ്യമായി CPM ഓഫീസുകളിൽ ദേശീയ പതാകകൾ ഉയർത്തും എന്നതാണത്. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പതാകകൾ ഉയർത്തുന്നത്. ബംഗാൾ ഘടകത്തിന്റെ ആവശ്യപ്രകാരമാണ് CPM ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടതും. ഓഗസ്റ്റ് 15 ആപത്ത് 15 എന്ന് പറഞ്ഞ് നടന്നവർ യഥാർത്ഥ സ്വാതന്ത്ര്യം ഇനിയും അകലെയാണ്, ഞങ്ങളത് ആഘോഷിക്കില്ല എന്ന് പറഞ്ഞ് നടന്നവർ ഇപ്പോഴൊരു സുപ്രഭാതത്തിൽ ദേശീയ പതാക ഉയർത്തി ആഘോഷിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയമാണ്. കപടമെങ്കിലും രാജ്യസ്നേഹം കാട്ടാതെ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല എന്ന തിരിച്ചറിവിനാലാണ് എന്നാണ് ഓട്ട പ്രദർശനം മനസ്സിലാക്കുന്നത്. ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ രാജ്യത്തെ ആദ്യ ഡ്രോൺ ഫോറൻസിക് ലാബിന് തുടക്കമിട്ട കേരള പോലീസിന് തുടക്കത്തിലെ തന്നെ നാണക്കേടായി എന്നതാണ്. ഉദ്ഘാടന ചടങ്ങിലെ എയർ ഷോയിൽ ആദ്യ പറക്കലിൽ ഒരു ഡ്രോൺ സമീപത്തെ മരത്തിൽ പതിച്ചതാണ് പോലീസിന് നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത്. ആദ്യ പറക്കലിൽ റൺവേയിലൂടെ നീങ്ങി പറന്നു പൊങ്ങിയ ചെറു വിമാനം ചെന്നു നിന്നത് മരത്തിന് മുകളിലാണ്. പിന്നെ അവിടെയുള്ള പോലീസുകാർ മരത്തിന് മുകളിൽ കയറിയാണ് കുടുങ്ങിയ ഡ്രോൺ താഴെ എത്തിച്ചതും. എന്നാൽ ഇന്ധനം തീർന്നതുകൊണ്ട് മരത്തിന് മുകളിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിച്ചു എന്നാണ് വിമാന മോഡൽ പറത്തിയ ഏജൻസിയുടെ വിശദീകരണം. എന്തായാലും പ്രാവിനെ പറത്തിവിട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ചേർന്ന പോലീസ് തന്നെയാണ് എന്നാണ് ഓട്ട പ്രദർശനത്തിന് പറയാനുള്ളത്. ഇനി അവസാനമായി സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് 19,451 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.97 ആണ്. 105 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓട്ട പ്രദർശനം എന്നും പറയാറുള്ളത് പോലെ സുരക്ഷിതരായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. ശുഭരാത്രി.